ഹായ് ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പറഞ്ഞാൽ പയറുപ്പേരിയാണ്. ഇത് വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കാം, പിന്നെ പയറുപ്പേരിയാണ്. നമ്മൾ പയറെടുത്തിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, കറിവേപ്പിലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചെറിയുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തരച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തോളിയും. ഇത് രണ്ടും നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഉണക്ക മുളക് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ടെടുത്തിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഉണക്കമുളക് ഇങ്ങനെ ഇതാക്കി ഇട്ട് കൊടുക്കാം, ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയറിട്ടിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുപ്പേരിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമ്മൾ വെന്ത് വന്നതിന് ശേഷം നിങ്ങൾ ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടാകുന്നതും കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചും വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഉപ്പാകണ പോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ നല്ല രീതിക്ക് ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പയറുപ്പേരി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയറുപ്പേരി ഇവിടെ നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയറുപ്പേരിയാണ്. നിങ്ങൾ വീട്ടിൽ വളരെ കുറച്ച് ടൈം കൊണ്ട് ഉണ്ടാക്കാൻ പിന്നെ പയറുപ്പേരിയാണ്. കുറച്ച് സാധനങ്ങളും കുറച്ച് ടൈമായിട്ട് ഉണ്ടാക്കാൻ പിന്നെ പയറുപ്പേരിയാണ്. നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിൽ കൂടെ പറയും. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് പെട്ടിട്ടുണ്ടായിരുന്നാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേഗം എത്തിപ്പെടാം, ആയിട്ട് ഉപകാരം ഉണ്ടാകാം. ഈ വീഡിയോ നോക്കിയിട്ട് താങ്ക് യു.